ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ഈ സമയം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഈ അവിടുത്തെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഫ്രീബീസ് ആണെങ്കിൽ അല്ലെങ്കിൽ വെൽഫെയർസ് ആണെങ്കിലും അത് വോട്ടായി മാറുന്നില്ല. എന്താ എന്താ കാര്യം? ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു കൊടുത്തേക്കട്ടെ. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, കർണാടകത്തിൽ നമ്മൾ തൊട്ടു മുന്നിൽ കാണുകയാണല്ലോ, കോൺഗ്രസ് വളരെ യുണൈറ്റഡ് ആയി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങള്, അത് നമ്മൾ നമ്മുടെ മുന്നിൽ വെച്ചത് വോട്ടായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തെലങ്കാനയിൽ എന്താ സംഭവിച്ചത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ കളക്ടർ ആയനെ. ഒന്നുകൂടി തിരിഞ്ഞു പോയി നോക്കൂ. വരൂ വരൂ. അയ്യോ, ഞാൻ മാനില്ല, എനിക്ക് സ്കൂളിൽ പോകണം. മൂന്നാമത്തെ പാർട്ടിയാണ് ഇപ്പൊ ഒന്നാമത്തെ പാർട്ടിയായിട്ട് 3 മാസങ്ങൾ കൊണ്ട് കൺവേർട്ടായി വരുന്നത്, വോട്ടായി കൺവേർട്ട് ചെയ്ത് വരുന്നത്. അപ്പോ തെക്കേ ഇന്ത്യയിൽ അത് സാധിക്കുന്നു, വടക്കേ ഇന്ത്യയിൽ അത് സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? എടോ, നമ്മള് ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. അത് നേരത്തെ സുജിയെ ചോദിച്ചു അട്ടിമറിയാണോ എന്ന്. അട്ടിമറിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കറിയില്ലെന്നേ ചില ഘടകങ്ങളുണ്ട്. അതൊക്കെ വേറെ കാര്യം, ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇതൊന്നും അട്ടിമറിക്കാൻ കഴിയാത്ത ഒരു സംവിധാനം ഒന്നും അല്ല ബി ജെ പി, അതൊക്കെ അവിടെ വെച്ചേക്ക്. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിയെന്നോളാം. നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. നോക്ക്, ബി ജെ പി കേരളത്തിൽ മാത്രം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സാ പറയുന്നത്. അതായത് സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസിന് ഒരു എഞ്ചിൻ വെച്ചു കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയുമായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടേണ്ടി വരുമായിരുന്നു. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2018 മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ബി ജെ കോൺഗ്രസ് ആയിരുന്നു ജയിക്കുന്നതെങ്കിൽ പിടിച്ചാ കിട്ടില്ലായിരുന്നു കോൺഗ്രസിനെ. എന്താ ശരിയല്ലേ? പിന്നെ കറക്റ്റാ. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥവുമില്ല. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ അടുത്ത മണിക്കൂറുകളിലെ പ്രവർത്തനമൊക്കെ വളരെ ചടുലമായി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ അവിടെ കൃത്യമായി കോൺഗ്രസിനെ ബ്ലോക്ക് ചെയ്യാൻ ബി ജെ പി കഴിഞ്ഞു. ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ വഴിയില്ല. അല്ല, വരട്ടെ, ഞാൻ പറയുന്നത് ഇപ്പൊ 2004 ഇതേപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2004 വലിയ വിജയമാണ് ബി ജെ പിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല. 2004 നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു അണ്ടർ കറന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്, യു പി എ മുന്നണി. അതിനേക്കാൾ നല്ല ഉദാഹരണം നമ്മൾ ജില്ലാ കൗൺസിൽ വിജയിച്ചു. 2018 നേരത്തെ നികേഷ് പറഞ്ഞാണ് ഈ 3 സംസ്ഥാനങ്ങളും കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. പക്ഷേ 2019 അത്ഭുതകരമായിട്ട് വലിയ മുന്നേറ്റം ബി ജെ പി നടത്തുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബി ജെ പി നേടിയിരിക്കുന്ന മേൽക്കൈ എന്ന് പറയുന്നത് അത്ര ലളിതമായും സുഗമമായും അട്ടിമറിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. കാരണേ, എനിക്ക് നാക്കുണ്ട്, പിന്നെ സ്റ്റേജ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യാ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. 2019 ആവർത്തിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരുപക്ഷെ 2019 ബി ജെ പി കരസ്ഥമാക്കിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വേണമെങ്കിൽ കരസ്ഥമാക്കുകയും ചെയ്യാം. ഉത്തർപ്രദേശില് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ ഭയങ്കര വിജയമായിരിക്കും ബി ജെ പി ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിലുള്ള തർക്കമില്ല. സമാജ്വാദി പാർട്ടിക്കൊക്കെ അവിടെ എത്ര സമാജ്വാദി ബി എസ് പി ഇപ്പൊ ഇല്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. മായാവതി എന്ന് പറഞ്ഞൊരു ഒരു നേതാവ് രംഗത്തില്ല, ബി എസ് പി എന്നൊരു പാർട്ടിയില്ല. പിന്നെ അവിടെ ഉള്ളത് പറയുന്നത് ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും പേരിന് കോൺഗ്രസുമാണ്. ഇനിയാണ് കളി വേറെ റേഞ്ചിലാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.